ഹലോ, വെൽക്കം ടു ലേറ്റസ്റ്റ് മലയാളം. ഇന്നത്തെ കയ്യിലുള്ളത് ഇബ റെയിൻഡ്രോപ്സ് എന്ന പെർഫ്യൂമായാണ്. ഈ അടുത്ത കാലത്ത് വളരെ ട്രെൻഡിങ് ആയിട്ട് വന്ന ഒരു ബ്രാൻഡാണ് ഈ ഇബ എന്നുള്ളത്. എസ്പെഷ്യലി ഈ ഒരു റെയിൻഡ്രോപ്സ് എന്ന പെർഫ്യൂമ് നമ്മൾ ഇപ്പോൾ യൂട്യൂബൊക്കെ എടുത്തു നോക്കിയാൽ ഒരുപാട് റിവ്യൂസ് ഈ ഇബ എന്നുള്ള ബ്രാൻഡിൻ്റെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു മെയിൻ USP അല്ലെങ്കിൽ ഒരു ഹൈലൈറ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, അവരുടെ പെർഫ്യൂംസ് ക്രൂൽറ്റി ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്, പിന്നെ മാത്രമല്ല നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് വരുന്നതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ വലിയ രീതിയിൽ അവരിങ്ങനെ പ്രൊമോട്ട് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് അവർ പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇബ എന്നുള്ള ബ്രാൻഡിൻ്റെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള പ്രോഡക്റ്റും ഈ ഇത് തന്നെ റെയിൻഡ്രോപ്സ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പാക്കിങ്ങും ബോക്സും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ബോക്സിൻ്റെ സൈഡ്. ഇവിടെ ഒരു ജസ്റ്റ് ഒരു ബ്രാൻഡിങ് ഇതിൽ ഇപ്പോൾ അവർ ഗെറ്റ് സെറ്റ് റോളിംഗ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതൊരു റോളർ പെർഫ്യൂമാണ്, 10 ml ആണ്. ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡ്. ബാക്ക് സൈഡിൽ അവർ കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിൻ്റെ പ്രൈസ് ഇവർ മെൻഷൻ ചെയ്തിട്ടുള്ളത് 299 ആണ്. പക്ഷേ ഞാൻ വാങ്ങിച്ചത് മിന്ത്രയെന്ന് 220 അങ്ങനെ എന്തോ ഒരു പ്രൈസിനാണ്. ഇത് മിന്ത്രയിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്, പിന്നെ ആമസോണിലും കണ്ടിട്ടുണ്ട്, ഫ്ലിപ്കാർട്ടിലുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. കാരണം മിന്ത്രയിലുള്ളതുകൊണ്ട് ചിലപ്പോൾ ഫ്ലിപ്കാർട്ടിലും ഉണ്ടാവാം, പിന്നെ എന്തായാലും രണ്ടും ഒന്നാണല്ലോ. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുള്ളത് ഇതൊക്കെയാണ്, ഓരോ പൾസ് പോയിൻറ്റ്സിൽ അപ്ലൈ ചെയ്യാം, ബോഡിയിൽ അപ്ലൈ ചെയ്യാം, ഒരു പ്രശ്നങ്ങളുമില്ല, കംപ്ലീറ്റ്ലി എന്താ പറയുക നാച്ചുറലാണ് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇത് വലിയ ഹൈപ്പിൽ വന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഞാനിത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് നാൾ മുന്നേ വാങ്ങിച്ചതാണ്, ഇന്നേ വരെ വീഡിയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. അപ്പോൾ നല്ല ഭംഗിയുള്ള ബോട്ടിൽ 10 ml ആണ്. എനിക്കിതിൻ്റെ ഒരു അപ്പിയറൻസ് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ബോട്ടിലെ അതായത് ഇത് ഗ്ലാസ് തന്നെയാണ്, ചിലത് ഈ 10 ml ഒക്കെ പ്ലാസ്റ്റിക് വരാറുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിൻ്റെ റോളർ വരുന്നത്. ഇതൊരു സ്റ്റിക്കറാണ്. ഫ്രാഗ്രൻസ് കൂൾ വാട്ടറിൻ്റെ വുമൺ, അതായത് നമ്മുടെ സാധാരണ നമ്മൾ പെർഫ്യൂം ഷോപ്പുകളിലോ അല്ലെങ്കിൽ നമ്മൾ റോഡ് സൈഡുകളിലൊക്കെ ഉള്ള പെർഫ്യൂം കച്ചവടക്കാർ കൂൾ വാട്ടർ എന്നും പറഞ്ഞിട്ട് കൊടുക്കുന്ന ആ ഒരു നീല കളറിലുള്ള അല്ലെങ്കിൽ ഒരു ഗ്രീനിഷ് കളറിൽ വരുന്ന ആ ഒരു പെർഫ്യൂം ഓയിൽ ഉണ്ടല്ലോ, അതിൻ്റെ ഫ്രാഗ്രൻസ് ആണ് ഈ സാധനത്തിന് വരുന്നത്. അത് ആക്ച്വലി കൂൾ വാട്ടറിൻ്റെ വുമൺ ആണ്. അപ്പോൾ കൂൾ വാട്ടർ ഫോർ മെൻ അല്ല, മെന്ന് ആ നമ്മൾ പറയുന്ന ആ ഒരു ഡിറ്റർജൻറ്റ് അല്ലെങ്കിൽ ഒരു സോപ്പി മസ്കുലിൻ ഫ്രാഗ്രൻസ് വരുന്ന സാധനമാണ് ഇത്. ഒരു കുറേ നോട്ട്സ് ചേർന്നിട്ട് വരുന്നതാണ്. അതായത് മെയിൻലി ഇതിലൊരു അരോമാറ്റിക് ഫീലാണ് കിട്ടുക, ഒരു ഒരു ചെറിയൊരു സ്വീറ്റി ഫ്രൂട്ടി അരോമാറ്റിക്. ഡ്രൈ ഡൗണിൽ നമുക്കൊരു വൂഡിയൊക്കെ തോന്നും. ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ഇഷ്ടം പോലെ ആൾക്കാർ കൂൾ വാട്ടറാണെന്നും കരുതിയിട്ട് ഈ സാധനം, അതായത് ഈ ഫ്രാഗ്രൻസ് ഉള്ള സാധനം മേടിച്ചിട്ടുണ്ട്. പെർഫ്യൂം ഷോപ്പുകളിലൊക്കെ കൂൾ വാട്ടർ എന്നും പറഞ്ഞിട്ട് അതാണ് കൊടുക്കാറുള്ളത്. ഒറിജിനൽ കൂൾ വാട്ടർ സ്നിഫ് ചെയ്താൽ, അതായത് മീൻസ് കൂൾ വാട്ടർ മെന്ന് സ്നിഫ് ചെയ്യുന്നവന് ഇത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവും തോന്നില്ല. കാരണം കൂൾ വാട്ടർ വുമൺ ആണ് എന്നുള്ളത് പറയാൻ ചിലപ്പോൾ ചിലർക്ക് അറിയില്ല, അത് കൊടുക്കുന്നവന് ചിലപ്പോൾ അറിയണ്ടാവില്ല അത് കൂൾ വാട്ടർ വുമൺ ആണെന്നുള്ളത്. കാരണം കൂൾ വാട്ടർ വുമൺ എന്താ പറയുക മെന്നിൻ്റെ അത്രയും പോപ്പുലറല്ല. ഇവിടെ ഞാനത് ലൈഫ് സ്റ്റൈലിൽ ഷോപ്പ് സ്റ്റോപ്പിലൊക്കെ സാധനം കണ്ടിട്ടുണ്ടെങ്കിലും മെന്നാണ് ഒരുവിധം ആളുകൾക്കൊക്കെ പെട്ടെന്ന് അറിയുന്ന ഒരു സാധനം. അപ്പോൾ കൂൾ വാട്ടർ വിമൺ പെർഫ്യൂമിനെ ഇൻസ്പയർ ചെയ്ത് വന്നിട്ടുള്ളതാണ് ഈ ഇബ റെയിൻഡ്രോപ്സ് എന്നുള്ള ഈ പ്രോഡക്റ്റ്. ഒരു മോശം ഫ്രാഗ്രൻസ് അല്ല, പക്ഷേ നമ്മൾ ഒരു ഒരു സാധാരണ ഒരു പെർഫ്യൂം ലവറെ സംബന്ധിച്ച് ഈ ഫ്രാഗ്രൻസ് നമുക്ക് നേരത്തെ അറിയുന്നതാണ്. കാരണം നമ്മൾ എവിടെന്നെങ്കിലൊക്കെ ഇത് വാങ്ങിച്ചിട്ടുണ്ടാവും, മിക്ക ആളുകളും വാങ്ങിച്ചിട്ടുണ്ടാവും. നമ്മൾ ഈ റോഡ് സൈഡുകളിൽ നിന്നൊക്കെ 50 rupees അല്ലെങ്കിൽ 30 rupees വാങ്ങിക്കുന്ന ആ ചെറിയ പെർഫ്യൂമിൻ്റെ അതേ ഫ്രാഗ്രൻസ് തന്നെയാണ് ഈ റെയിൻഡ്രോപ്സിലും വരുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം ലാസ്റ്റ് ചെയ്യും എന്ന് ചോദിച്ചാൽ, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരു 3 hours ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 6 to 6.5 hours ലെവലിലൊക്കെയാണ് ഇതിൻ്റെ ഒരു ലോഞ്ചിവിറ്റി എനിക്ക് തോന്നിയത്. ഓൾ ഒക്കേഷൻസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. യൂണിസെക്സ് ആയിട്ട് ഒരു പരിധി വരെ പറയാം. കാരണം ഇതിന് നമ്മൾ ആ കൂൾ വാട്ടർ വുമണം എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് എവിടേക്കോ ഒരു യൂണിസെക്സ് നാച്ചുറൽ ഉണ്ട് എന്നുള്ളത്. എന്നാലും കൂടുതലും ഒരു ഒരു എന്താ പറയുക ഒരു ലേഡീസ് യൂസ് ചെയ്യുന്നതാണ് ഒന്നും കൂടി നന്നാവുക. അപ്പോൾ
നോട്ട്സ് ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു സ്വീറ്റി ഫ്രൂട്ടി അരോമാറ്റിക് ഒക്കെ ആണെന്നുള്ളത്. പക്ഷേ ഒരു കുറേ നോട്ട്സ് വരുന്ന ഒരു പെർഫ്യൂമാണ്. നമുക്കിതിൽ നിന്ന് ഒരുവിധം സാധനങ്ങളൊക്കെ കിട്ടും. നമ്മൾ സ്നിഫ് ചെയ്യുമ്പോൾ ഓരോ സ്നിഫിലും പല പല ഫ്രാഗ്രൻസ് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഒരു പെർഫ്യൂം കൂടിയാണ് കൂൾ വാട്ടർ വുമൺ എന്നുള്ളത്. എന്നാലും മെയിൻലി ഇതിൻ്റെ ഒരു നാച്ചുറൽ വരുന്നത് സ്വീറ്റി, ഒരു സ്വീറ്റി ഓപ്പണിംഗ് ആണുള്ളത്. അതിൻ്റെ കൂടെ തന്നെ അരോമാറ്റിക് നോട്ട്സും ഉണ്ട്, പിന്നെ കുറച്ച് ഡ്രൈ ഡൗണിൽ പിന്നെ നമുക്കൊരു ഫ്രൂട്ടി ടച്ച് വരും. ഒന്നും കൂടി താഴോട്ട് ഒന്ന് ഡ്രൈ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൂഡി നാച്ചുറൽ എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ റെയിൻ ഡ്രോപ്സ് എന്നുള്ളത്. ഞാൻ പറഞ്ഞ ഓൾ ഒക്കേഷൻസിലേക്ക് പറ്റും എന്നുള്ളത്. ഒരു കോംപ്ലിമെൻ്റ് കെറ്ററായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇത് ആളുകൾക്ക് വളരെ പരിചിതമായ ഒരു ഒരു ഫ്രാഗ്രൻസ് ആയതുകൊണ്ട്. അപ്പോൾ കൂൾ വാട്ടർ വുമൺ എൻ്റെ ഒപ്പീനിയനിൽ എന്താ പറയുക, കുറേ ആൾക്കാർ അതിന് നല്ലതിനേക്കാൾ കൂടുതൽ ഇത് കൂൾ വാട്ടർ അല്ല എന്നും പറഞ്ഞ് ഒഴിവാക്കാറ്. കാരണം പലർക്കും ഞാൻ പറഞ്ഞല്ലോ, ഇത് കൂൾ വാട്ടർ മെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇതെല്ലാവരും ഇത് ഈ വുമൺ പോയി മേടിക്കുന്നത്. അപ്പോൾ അത് ആളുകൾക്ക് ഉള്ളിൽ ഒരു എന്താ പറയുക, ഒരു ഒരു പറ്റിക്കപ്പെട്ട ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുക. കാരണം ഞാൻ കൂൾ വാട്ടർ നോക്കിയിട്ട് വേറൊരു സാധനം തന്നു എന്നുള്ളത്. അപ്പോൾ ഇത് ഒറിജിനൽ കൂൾ വാട്ടർ വിമൺ ആണെന്ന് പറഞ്ഞാലും ചിലരത് സ്നിഫ് ചെയ്തിട്ട് ഇത് വേണ്ട എന്നുള്ള ഒരു ഒരു അങ്ങനത്തെ ഒരു ഒരു നെഗറ്റീവ് വൈബുള്ള, അല്ലെങ്കിൽ വൈബല്ല ഒരു നെഗറ്റീവ് ഒരു 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 ഇമേജുള്ളൊരു പ്രൊഡക്റ്റാണ് കൂൾ വാട്ടർ വൈബ്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം മിക്ക ആൾക്കാർക്കും അത് ഇഷ്ടമാവില്ല ഫ്രാഗ്രൻസ്. അപ്പോൾ എൻ്റെ ഒപ്പീനിയനിൽ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് കൂൾ വാട്ടർ വിമൺ യൂസ് ചെയ്ത ഒരാളാണെങ്കിൽ പിന്നെ ഇത് വാങ്ങിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല. അല്ലെങ്കിൽ കൂൾ വാട്ടർ മെന്നിൻ്റെ ഫ്രാഗ്രൻസ് ഇഷ്ടമില്ലാത്തവരുണ്ട്, ആ ഒരു സോപ്പ് ഫ്രാഗ്രൻസ് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. അങ്ങനത്തെവർക്ക് ഇത് പഠിക്കാൻ പറ്റും. കാരണം ഇതിൽ കൂൾ വാട്ടറിൻ്റെ വൈബല്ല, ആ കൂൾ വാട്ടർ മെന്നിൻ്റെ വൈബല്ല, വിമണിൻ്റെ ഒരു ഫ്രാഗ്രൻസ് ആയതുകൊണ്ട് അത് ആ ഒരു ഫ്രൂട്ടി നാച്ചുറൽക്ക് പോകും. അപ്പോൾ അതൊക്കെയാണ് റെയിൻ ഡ്രോപ്സിൻ്റെ ഡീറ്റെയിൽസ്. ഞാനിത് കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞതെന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളൊരു പെർഫ്യൂം നോക്കുന്നവർക്ക് ചൂസ് ചെയ്യാം. കൂൾ വാട്ടർ വിമണിൻ്റെ ഫ്രാഗ്രൻസ് ഇഷ്ടമുള്ളവർക്കും ചൂസ് ചെയ്യാം, അല്ലാത്തവർ വാങ്ങിക്കാതിരിക്കുക. വലിയൊരു സ്പെഷ്യലി എന്താ പറയുക, ഒരു സ്പെഷ്യാലിറ്റി ഒന്നുമില്ല ഫ്രാഗ്രൻസിന്. ടിപ്പിക്കലി നമുക്ക് അറിയുന്ന ഒരു ഫ്രാഗ്രൻസ് തന്നെ. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.